വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൽ ഈ റീസെന്റ് ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, ജാപ്പനീസ് വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത്. തടി കുറയ്ക്കാം, വെള്ളം കുടിച്ചുകൊണ്ട് എങ്ങനെ തടി കുറയ്ക്കാമെന്ന്. അപ്പൊ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല എഫക്റ്റീവ് ആണെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഞാൻ കരുതി നോക്കി നമുക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്, എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, ദോഷങ്ങളുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ആവുന്നത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും സമയങ്ങളാണ് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇടുള്ളൂ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാണ്ട് വീഡിയോയിൽ കിടക്കാം അല്ലേ. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇത് പണ്ട് മുതലേ ജപ്പാനിൽ അവർ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു എന്താ പറയാ, ഇതൊരു പ്രോസസ് ആയിട്ട് ഇപ്പൊ ഇന്ന് തുടങ്ങിയതൊന്നല്ല, പക്ഷെ ഇത് യൂട്യൂബിൽ ഇപ്പൊ ഒരുപാട് പേര് അത് ചെയ്ത് അവർക്ക് വർക്ക് ആവാൻ തുടങ്ങിയപ്പോൾ അവർ അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ ട്രെൻഡിങ്ങിൽ വന്നതാണ്. പക്ഷെ ഇത് പണ്ട് മുതലേ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ജപ്പാൻകാര് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും വെയിറ്റ് ലോസിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു തെറാപ്പി അല്ല ഇത്. ഇത് മെയിൻലി വെയിറ്റ് ലോസിനെയും ഹെൽപ്പ് ചെയ്യും, അതേപോലെ ബോഡിയിൽ ഉണ്ടാവുന്ന എന്താ പറയുക ഒരുപാട് അസുഖങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഇപ്പോൾ കുരുക്കളാവട്ടെ, അതേപോലെ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡെഡ് സെൽസും സ്കിന്ന് ക്ലിയർ ചെയ്യാനും ഒരുപാട് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ തടി കുറയ്ക്കാൻ വേണ്ടി മാത്രം അല്ല ജാപ്പനീസ് വാട്ടർ തെറാപ്പി ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഒരുപാട് നമ്മൾ വർക്കൗട്ട് ചെയ്യാണ്ട് ഇങ്ങനെ എന്താ പറയുക കുറേ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തടി കുറയും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ കറന്റ്ലി ഉള്ള വെയിറ്റ് നിങ്ങൾ കൂട്ടാണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, എന്ന് വെച്ചാൽ അത് ബാലൻസ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറ് കുറയ്ക്കും. നിങ്ങൾ ഡയറ്റും അതേപോലെ ഈ വാട്ടർ തെറാപ്പിയും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തടി കുറയ്ക്കുന്ന ഒരുപാട് ഇപ്പം എന്താ പറയുക ഒരു 5-6 kg ഒരു 10 ദിവസം കൊണ്ട് കുറയുന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒരു 1-2 kg ഒക്കെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറയിട്ട് അതിൻ്റെ രീതിയിൽ അവർ പറയുന്ന പോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വെയിറ്റ് ലോസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ, ഹെയറിന്, നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഈ തെറാപ്പി നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമ്മൾ തലേദിവസം നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുന്നവരാണ്, സ്കിന്ന് അങ്ങനെയൊന്നും വേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ട് എത്ര എടുക്കാന്നറിയാം. പക്ഷെ ഞാൻ പറയാം, നിങ്ങളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓവറായിട്ട് നിങ്ങളത് ഒറ്റയടിക്ക് എല്ലാം ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കരുത്. അതിൻ്റെ രീതിക്ക് അതിൻ്റെ റൂൾ അനുസരിച്ച് നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പൊ ഒരു ശരാശരി മനുഷ്യന് ഒരു ദിവസം 1 മണിക്കൂറിൽ 1 L വെള്ളേ കുടിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം 1 L കൂടുതൽ അവർ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിഡ്നിക്ക് ആ ഒരു ഫങ്ഷൻ നേരെയാക്കി കൊണ്ടുവരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 1 L വെള്ളമേ നമ്മുടെ കിഡ്നിക്ക് ആ ഫങ്ഷനിങ്ങിന് കപ്പാസിറ്റി ഉള്ളൂ, 1 L വെള്ളം കൊള്ളാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞ് അത് നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്, എന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തിന് അത് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കും, മരണത്തിന് വരെ കാരണമാകുന്നതാണ് ശരിക്കും അത് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം 1 L വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. ഞാനൊരു 800 ml വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നവർക്കാണെങ്കിൽ, ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഒറ്റയടിക്ക് ഇപ്പം നമുക്ക് 800 ml വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നും. ചിലവർക്ക് ഛർദ്ദിക്കാനൊക്കെ വരും, കാരണം രാവിലെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. അപ്പോൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഇടവിട്ട് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ അത് 1 L കുടിക്കുക എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം ഇന്നിപ്പോൾ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്നലെ രാത്രി തന്നെ നിങ്ങൾ എന്താക്കുക, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നിങ്ങൾ ഉപ്പിട്ടിട്ട് ചെറു ചൂടുവെള്ളം ഗാർഗിൾ ചെയ്യുക. ഗാർഗിൾ ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഒരു 5 മിനിറ്റ് വായിൽ വെച്ചതിന് ശേഷം കുളിക്കുഴിഞ്ഞ് തുപ്പിക്കളയുക. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടായാലും പിന്നെ ഭക്ഷണമൊന്നും കഴിക്കത്തില്ലല്ലോ കിടക്കാൻ പോകുന്ന സമയത്ത്. എന്നിട്ട് രാവിലെ എണീറ്റതിന് ശേഷം നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ 1 L വെള്ളത്തിൽ കൂടുതൽ നിങ്ങൾ കുടിക്കരുത്. നിങ്ങൾക്ക് അത്രയും കുടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കൊന്നും അത്ര പറ്റത്തില്ലായിരുന്നു. ഞാൻ ആദ്യം കുടിച്ചിരുന്നത് 4 ഗ്ലാസ് വെള്ളമാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞത് 4 മുതൽ 6 ഗ്ലാസ് വെള്ളം വരെ കുടിക്കണം എന്നാണ് അവർ പറയുന്നത്. ഏറ്റവും കുറഞ്ഞതെങ്കിലും 4 മുതൽ 6 ഗ്ലാസ് വരെ വെള്ളം കുടിക്കാം. ആ 6 ഗ്ലാസ് വെള്ളം വരെ നമ്മൾ പല്ല് തേക്കാണ്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ചിലവർക്ക് അത് കേൾക്കുമ്പോൾ ഒരു വിയേർഡായിട്ട് തോന്നും. എനിക്ക് ഞാൻ പല്ല് തേക്കാണ്ട് ഒരു സാധനം കഴിക്കാത്ത ആളാണ്. പക്ഷെ ഞാനത്
ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല്ല് തേക്കാണ്ട് ഇത് കഴിക്കാൻ തുടങ്ങിയത്. ഇത് പല്ല് തേക്കാണ്ട് തന്നെ അവർ കഴിക്കണം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ വായിൽ ഉണ്ടാവുന്ന കുറച്ച് നല്ല അണുക്കളുണ്ട്. ഇപ്പൊ പല്ല് തേക്കാണ്ട് ആ രാവിലെ ബ്രഷ് ചെയ്യുന്നതിനും ഉണ്ടാവുന്ന നല്ല അണുക്കള് വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും വയറിനെ ഹെൽത്തി ആക്കി വെക്കാൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് ജാപ്പനീസുകാരുടെ ഒരു സിസ്റ്റോ തിയറിക്കാണ്. അപ്പം അവരങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്. അപ്പം നമ്മളടുത്ത് അവർ പറയുന്നത് പല്ല് തേക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ വെള്ളം കുടിക്കണം എന്നാണ്. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. എന്ത് കഴിക്കുകയാണെങ്കിലും, ഇനിയിപ്പം ചായ കുടിക്കുകയാണെങ്കിലും കാപ്പി കുടിക്കുകയാണെങ്കിലും അതേപോലെ സ്നാക്സ് ആയാലും എന്തായാലും നമ്മൾ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഇത് രാവിലെ മാത്രമല്ല, എപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടോ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ 45 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. എന്തായിക്കോട്ടെ, ഇനിയിപ്പോൾ ആപ്പിൾ ആയിക്കോട്ടെ ഒരു മുട്ടായി ആയിക്കോട്ടെ അതങ്ങനെ പാടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതവർ കമ്പൽസറി പറയുന്നുണ്ട്. പിന്നെ ഈ 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പം നമുക്ക് എന്താക്കാം, വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുന്ന് കുടിക്കാൻ ശ്രമിക്കാം. നിന്നുകൊണ്ട് ഒരിക്കലും കുടിക്കരുത് എന്നാണ് പറയുന്നത്. ഇരുന്നിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിൽ ഇരുന്നുകൊണ്ട് കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇരുന്ന് സമാധാനത്തിൽ ഒറ്റയടിക്ക് കുടിക്കാൻ പറ്റില്ലായിരിക്കും. അപ്പം നിങ്ങൾ സമാധാനത്തിൽ കുടിക്കാം. കുടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ വെറും ചൂടുവെള്ളം ഇങ്ങനെ കുടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക, കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം. പക്ഷേ ചെറുനാരങ്ങ അളവിലധികം ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പല്ല് പുളിക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അസിഡിക് ആണല്ലോ, അപ്പം നമുക്ക് ഭയങ്കര വയറിനൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ ഒരളവിലധികം എടുക്കരുത്. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചെറു ചൂടുവെള്ളം കഴിക്കുക, അതാണ് നിങ്ങളുടെ ഹെൽത്തിന് നല്ലത്. നിങ്ങളുടെ വയറൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളമാണ് ഏറ്റവും നല്ലതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെറു ചൂടുവെള്ളം ഒരു 4 മുതൽ 5 ഗ്ലാസ് വരെ കുടിക്കുക. കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷപ്പ് ആയി വന്നു കഴിഞ്ഞ് ഒരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് പിന്നീട് അപ്പം തന്നെ നിങ്ങൾ വെള്ളം കുടിക്കാൻ പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴോ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പോ കഴിക്കാൻ പാടില്ല വെള്ളം. പിന്നെ നിങ്ങൾക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നിങ്ങൾ കൂടെ ഇപ്പോൾ ചായയോ കാപ്പിയോ കുടിക്കുന്നവരാണെങ്കിൽ അങ്ങനെ കുടിക്കാൻ പാടില്ല. 2 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. 2 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് എന്തായാലും വിടണം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നിങ്ങൾ നന്നായി ചവച്ച് അരച്ച് ഏകദേശം 15 മിനിറ്റെങ്കിലും ചവച്ച് നന്നായി അരച്ച് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. വിഴുങ്ങി വിഴുങ്ങി വിടരുത്. ഞാനൊക്കെ ആദ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് വിഴുങ്ങി വിഴുങ്ങി വിടുമായിരുന്നു. ശരിക്കും നമ്മൾ ഭക്ഷണം ചവച്ചരച്ച് കഴിച്ചാലേ വേഗം ഡൈജസ്റ്റ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്താക്കുക, നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുക. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് പിന്നെയും 2 അവേഴ്സ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഫുഡ് കഴിച്ച ഉടനെ വെള്ളം കുടിക്കരുതെന്നാണ് അവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അപ്പം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ ശ്രമിക്കാം. ഒരു 15 മിനിറ്റോളം ഇരുന്നു, ഒരുപാട് ലേറ്റ് ആക്കണ്ട, ഒരു 15 മിനിറ്റ് മാക്സിമം നിന്ന് നിങ്ങൾ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക കേട്ടോ. അപ്പം ഇതാണ് അവർ പറയുന്നത്, ഇങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത് ഓവർനൈറ്റ്. പിന്നെ നിങ്ങൾക്ക് ഇന്ന ഫുഡ് കഴിക്കാവുന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ ശേഷം വെള്ളം കുടിക്കാവുള്ളൂ. വെള്ളം കുടിച്ച് കഴിഞ്ഞ് 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടേ ഫുഡ് കഴിക്കാവുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ നിയമം അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതങ്ങനെ ഫോളോ ചെയ്യുക. ഇതാണ് ജാപ്പനീസ് വാട്ടർ തെറാപ്പി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണേൽ വർക്ക്ഔട്ട് ചെയ്യാം, നിങ്ങൾ റെഗുലർലി എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ചെയ്യാം. ഇനി സ്നാക്സ് കഴിക്കാം, നിങ്ങൾ ഇനിയിപ്പോൾ എന്താ പറയുക പുറത്തുനിന്ന് വല്ല ഫുഡ് കഴിക്കണോ കഴിക്കാം. ഫുഡ് കഴിക്കുമ്പോൾ അവരുടെ ഈ റൂൾ നമ്മൾ ഫോളോ ചെയ്യണമെന്നുള്ളൂ. പിന്നെ അന്ന് രാത്രി നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പിട്ട് ഗാർഗിൾ ചെയ്ത് കിടക്കുക. പിറ്റേ ദിവസം ഇതന്നെ ഫോളോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഗുണങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസം നമ്മൾ ഈ തെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിപേഷൻസ് ഉണ്ടാകുന്നത് തടയുന്ന കംപ്ലീറ്റ്ലി പോകുന്നതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ മലബന്ധം എന്നൊക്കെ പറയില്ലേ, അതന്നെ. ഇപ്പോൾ വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കോൺസ്റ്റിപേഷൻസ് അങ്ങനത്തെ ഒരു അസുഖം ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി അത് പോകുന്നതാണ് അവർ പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക്സ് ആയിട്ടുള്ള പേഷ്യൻസ്, അതേപോലെ തന്നെ ഇപ്പം ബ്ലഡ് പ്രഷർ ബി പി ഉള്ളവരൊക്കെ ആണെങ്കിൽ, അങ്ങനത്തെ എന്താ പറയുക അൾസർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇത് മാറാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ അവർ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇപ്പൊ ക്യാൻസർ ഉള്ള ആൾക്കാർക്കൊക്കെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാൻസറിന്റെ ആ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്ന അവർ പറയുന്നുണ്ട്. അവർ പ്രസ്താവിക്കുന്നതാണ് ഇതുവരെ, പക്ഷെ പഠനങ്ങളിലൊന്നും അങ്ങനെ തെളിയിച്ചിട്ടില്ല. പക്ഷെ അവർ പറയുന്നുണ്ട്, സയന്റിഫിക്കലി അങ്ങനെ തെളിയിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവരങ്ങനെ പറയുന്നു 180 ദിവസം കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ക്യാൻസർ സെൽസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട് കേട്ടോ അവർ.
പിന്നെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ പറയുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രാവിനെസ് ഉണ്ടാവില്ലേ. ഇപ്പോൾ ഡയറ്റ് എടുക്കുമ്പോഴായാലും ഇനിയിപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോഴായാലും നമുക്ക് ഫുഡ് ഇതൊന്നും ചെയ്യാതിരിക്കുമ്പോഴായാലും നമുക്ക് ചില ഫുഡിന് ഭയങ്കര ഒരു കൊതിയായിരിക്കും അല്ലേ. ഫുഡ് മാത്രമല്ല ഇപ്പോൾ ചായ കാപ്പി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്കാരാണ്. ഞാൻ കോഫി ആയിട്ട് ഭയങ്കര അഡിക്റ്റഡ് ആണ് കേട്ടോ. എനിക്ക് കോഫി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ക്രാവിനെസ് ഒഴിവാക്കാൻ, അതേപോലെ ചോക്ലേറ്റ് കേക്ക് അങ്ങനത്തെ ക്രാവിനെസ് ഒഴിവാക്കാൻ വേണ്ടി വെള്ളം ഇങ്ങനെ കുടിക്കുന്നതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇവർ പറയുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഹെയർ എന്ന് വെച്ചാൽ സ്കിന്നിലുണ്ടാവുന്ന ഇപ്പോൾ മാർക്കുകളൊക്കെ ആയിക്കോട്ടെ, ഇപ്പം കുരുവൊക്കെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര പാടുണ്ടാവും, ഇങ്ങനെ കല പോലെ വന്നിട്ടുണ്ടാവും. അതേപോലെ ഈ ചിക്കൻ പോക്സ് ഒക്കെ വന്നവരുടെ മുഖത്തുണ്ടാവും ഒരുപാട് പാടുകളുണ്ടാവും. അങ്ങനത്തെ പാടുകളൊക്കെ മാറ്റി സ്കിന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുടി ആയിക്കോട്ടെ, മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും, മുടി സ്പ്ലിറ്റൻസ് ഉണ്ടാവില്ലേ സ്പ്ലിറ്റൻസ്, അതേപോലെ അടിയിൽ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ പോകും, നമ്മൾ മുടി ചെയ്യുമ്പോൾ അടിവശം ഇങ്ങനെ പൊട്ടി പൊട്ടി പോകും. പിന്നെ തലയിൽ സ്കാൽപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും, കാരണം വാട്ടർ കണ്ടന്റ് ഒട്ടും നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലാതിരിക്കുമ്പോഴാണ് സ്കാൽപ്പ് ഡ്രൈ ആവുന്നത്. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താരം വരാനും അതേപോലെ മുടി കൊഴിച്ചിൽ ഹെവി ആവാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട്. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ നോർമലായിട്ട് നടക്കും. അങ്ങനെ നോർമലായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരുവിധം അസുഖങ്ങളും ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ പോകുന്നതാണ് അവർ പ്രസ്താവിക്കുന്നത്. ഒരുപാട് പേർക്ക് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് അത് കറക്റ്റാണെന്ന് പറയുന്നുണ്ട്. തടി കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല സ്കിന്ന് ക്ലിയർ ആവാനും അസുഖങ്ങളിൽ നിന്ന് കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതിപ്പോൾ ഈ ഒരു ജാപ്പനീസ് വാട്ടർ തെറാപ്പി എന്ന പേര് മാത്രമല്ല, രാവിലെ നമ്മൾ വെറും വയറ്റിൽ വെള്ളം കുടിക്കുന്ന എല്ലാം കൊണ്ടും നല്ലതാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ആയുർവേദത്തിലൊക്കെ ഇത് നടത്തിക്കൊണ്ട് വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് ഒരുവിധം അങ്ങോട്ട് പോപ്പുലർ ആയിട്ട് വന്നിട്ടില്ല, ഇനിയിപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ നോക്കിയാൽ അങ്ങനെയൊന്നും കണ്ടില്ല. അപ്പം ഇങ്ങനെയാണ് പറയുന്നത്, നമുക്കിത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണെന്ന് പറഞ്ഞു. കാരണം വെള്ളമാണ്. പിന്നെ അളവിലധികം വെള്ളം കുടിക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞല്ലോ 1 hour നമുക്ക് 1 liter വെള്ളം മാത്രമേ മാക്സിമം ഇൻടേക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് 1 hour 1 liter വെള്ളം ഫങ്ഷനിങ് നടക്കാൻ മാത്രമുള്ള കപ്പാസിറ്റി നമ്മുടെ കിഡ്നിക്കുള്ളൂ. അതിലധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിഡ്നിക്ക് തകരാറ് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. പിന്നെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് ഇത് കിഡ്നി സ്റ്റോൺ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ UTI ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും, അത് മൂത്രത്തി പഴുപ്പ് അങ്ങനെയുള്ളവർക്കൊക്കെ അത് മാറാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതിപ്പോൾ ഈ ജാപ്പനീസ് വാട്ടർ തെറാപ്പി ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾ വെള്ളം കുടിച്ചാൽ മതി മര്യാദയ്ക്ക് എന്നുള്ളൂ. എനിക്ക് അറിയാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ എന്നോട് പറയാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.